ഈശോയിൽ സ്നേഹമുള്ളവരെ, പിതാവായ ദൈവത്തിന്റെ ആഴമായ സ്നേഹത്തിന്റെ വെളിപ്പെടുത്തലാണല്ലോ മനുഷ്യാവതാരം. ഈ മനുഷ്യാവതാരത്തിന്റെ ഓർമ്മയാണല്ലോ ക്രിസ്തുമസ്. വന്ദി പുരോഹിതനായ റോബർട്ട് സൗത്ത്വെൽ തന്റെ ക്രിസ്തുമസ് അനുഭവത്തെ കുറിച്ച് ബേണിംഗ് ബേബ് എന്ന കവിതയിൽ അദ്ദേഹം കുറിക്കുന്നുണ്ട്. ക്രിസ്മസ് ദിനങ്ങളിലെ ഇരുണ്ട യാമങ്ങളിൽ ജയിലറിൽ കിടക്കുമ്പോഴുള്ള തന്റെ അനുഭവങ്ങളാണ് അദ്ദേഹം ഇതിൽ പങ്കുവെക്കുന്നത്. അന്തരീക്ഷത്തിൽ ഒരു ദിവ്യ ശിശു സ്നേഹത്താൽ എരിയുകയാണ്. തീജ്വാലകൾ ചുറ്റും കത്തിപ്പടരുന്നു. ആ ദിവ്യ ശിശു അദ്ദേഹത്തോട് ഇപ്രകാരം സംസാരിക്കുകയാണ്: ഞാൻ സ്നേഹത്താൽ എരിയുന്നു, എന്നാൽ ആരും എന്റെ അടുക്കൽ വന്ന് എന്റെ ഈ സ്നേഹത്താൽ ചൂടുപിടിപ്പിക്കുവാൻ തയ്യാറാകുന്നില്ല. അതെ, ക്രിസ്മസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതുതന്നെയാണ്. നമുക്ക് വേണ്ടി സ്നേഹത്താൽ എരിയുന്ന ആ ദിവ്യ പൈതലിന്റെ അടുക്കിലെത്തി ആ സ്നേഹത്താൽ നമ്മുടെ ഹൃദയം ചൂടുപിടിപ്പിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. എന്റെ ചെറുപ്പകാലത്തെ ക്രിസ്മസ് അനുഭവത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യമായിട്ട് മനസ്സിലേക്ക് വരുന്നത് പുൽക്കൂടും പുൽക്കൂട് നിർമ്മാണത്തിനുള്ള പ്രയത്നങ്ങളും പരിശ്രമങ്ങളുമാണ്. ക്രിസ്തുമസ് പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ പുൽക്കൂട് നിർമ്മാണത്തിന്റെ ജോലികൾ ആരംഭിക്കുകയാണ്. ഭവനത്തിന്റെ മുറ്റത്ത് മനോഹരമായ ഒരു പുൽക്കൂട് നിർമ്മിക്കുവാനുള്ള കഠിനമായ പരിശ്രമമാണ്. കുന്നും മലയും പാറക്കെട്ടുകളും അരുവികളും വെള്ളച്ചാട്ടങ്ങളും എല്ലാമായി മനോഹരമായ ഒരു പുൽക്കൂട് ഒരുക്കുവാനായിട്ട് കുട്ടികളായ ഞങ്ങൾ എല്ലാം പരിശ്രമിച്ചിരുന്നു. അവസാനം പുൽക്കൂട് നിർമ്മാണം പൂർത്തിയായി രൂപങ്ങളൊക്കെ പുൽക്കൂട്ടിൽ സ്ഥാപിക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ചിന്തിച്ചിരുന്നു: മനുഷ്യകുലത്തിൽ നിന്ന് യോസേഫിനും മാതാവിനും ഉണ്ണീശോയ്ക്കും പുറമെ ആട്ടിടയരും ജ്ഞാനികളും മാത്രമാണ് ഈ പുൽക്കൂട്ടിൽ സ്ഥാനം പിടിക്കുന്നത്. എന്തുകൊണ്ടാണ് ആട്ടിടയർക്കും ജ്ഞാനികൾക്കും ദിവ്യ ശിശുവിനെ പുൽക്കൂട്ടിൽ ദർശിക്കുവാനായിട്ട് സാധിച്ചത്? ഒരുപക്ഷെ ആട്ടിടയര് തങ്ങളുടെ ജോലിയാൽ തന്നെ വിനീത ഹൃദയമുള്ളവരായിരുന്നു. അതുകൊണ്ടാണ് മാലാഖമാരുടെ സന്ദേശം ശ്രവിക്കുവാനും അതനുസരിച്ച് ബദലഹിമിലേക്ക് നീങ്ങുവാനും ഉണ്ണീശോയെ ദർശിക്കുവാനും അവർക്ക് സാധിച്ചത്. ജ്ഞാനികൾ തങ്ങളുടെ ജ്ഞാനത്താൽ തങ്ങളെ തന്നെ എളിമപ്പെടുത്തിയവരാണ്. അതുകൊണ്ടാണ് കിഴക്കുതിച്ച നക്ഷത്രത്തെ പിൻചൊല്ലി ബദലഹിമിലെത്തി ദിവ്യ ശിശുവിനെ ദർശിക്കുവാനായിട്ട് സാധിച്ചത്. ആട്ടിടയർക്കും ജ്ഞാനികൾക്കും ദിവ്യ ശിശുവിന്റെ ദർശനം സാധ്യമായത് വിനീതമായ ഹൃദയം കൊണ്ടും എളിമയുള്ള ഒരു മനസ്സുകൊണ്ടുമാണ്. ക്രിസ്മസിന് ഒരുങ്ങുന്ന നമുക്കും ഈ ഗുണങ്ങൾ സ്വീകരിക്കുവാനായിട്ട് പരിശ്രമിക്കാം. വിനീതമായ ഹൃദയത്തോടും എളിമ നിറഞ്ഞ മനസ്സോടും കൂടി ക്രിസ്മസിന് ഒരുങ്ങുവാൻ നമുക്ക് സാധിക്കട്ടെ. എല്ലാവർക്കും ആഗതമാകുന്ന ക്രിസ്തുമസിന്റെ മംഗളങ്ങളും പ്രാർത്ഥനകളും ഏറെ സ്നേഹത്തോടെ നേർന്നുകൊള്ളുന്നു.